ഹലോ കുട്ടികളെ ഇന്ന് ക്ലാസ് 10ത്തിലെ ഷിതിജ് എന്ന പാഠ്യപുസ്തകത്തിലെ സൂർദാസ് കെ പദ് എന്ന അധ്യായമാണ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ പാർട്ടാണ് ഇത് ഓക്കേ ലെറ്റ്സ് സ്റ്റാർട്ട് മനകി മൻഹി മാഞ്ച് രഹി കഹിയേ ജായ് കൗൻ പൈ ഊധോ നാഹി പരത് കഹി അവധി അധാർ ആസ് ആവൻ കി തനമൻ ബിഥാ സഹി अब इन जोग संदेशनि सुनि सुनि बिरहनि बिरह दही चाहति हुतिम गुहारी जितहीं तई उत तई धार बही सूरदास अब धीर धरही क्यों मर जाता न लही मन की मन ही मांझ रही कहिए जाय कौन पई उधो नाही परत कही हे उधो ഞങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ തന്നെ അകപ്പെട്ടു പോയല്ലോ ഞങ്ങളിനി ഞങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ ആരോട് പറയും കാരണം ശ്രീകൃഷ്ണൻ വരുമെന്ന പ്രതീക്ഷ പോയി കാരണം സന്ദേശമാണ് അയച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ സ്വയം വരാതെ ഉദ്ധവിൻ്റെ കയ്യിൽ സന്ദേശമാണ് അയച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ വിചാരിച്ചത് ശ്രീകൃഷ്ണൻ വരും ആ സമയത്ത് ശ്രീകൃഷ്ണനോട് തങ്ങളുടെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും വിവരിച്ചു പറയാം എന്നൊക്കെയാണ് പക്ഷേ മനസ്സിലെ കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ അകപ്പെട്ടു പോയല്ലോ ഞങ്ങൾ ആരോട് പറയും എന്നാണ് അവർ ചോദിക്കുന്നത് അവധി അധാർ ആസ് ആവൻ കി തനുമന് ബിഥാസഹി അവധി ആധാർ അതായത് സമയം ശ്രീകൃഷ്ണൻ വരുന്ന സമയമായി എന്ന് പറഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അതുവരെ ഞങ്ങൾ കുറേ സഹിച്ചു ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ശരീരവും മനസ്സും എല്ലാം വ്യഥ അതായത് വിരഹ ദുഃഖം കുറേ സഹിച്ചതാണ് പക്ഷേ ഇപ്പോൾ അവ ഇനി ജോഗ സന്ദേശിനി സുനി സുനി ബിരഹിനി ബിരഹദഹി ഇനിയിപ്പോൾ സന്ദേശവും കൂടെ കേട്ടപ്പോൾ ഈ യോഗ സന്ദേശം ശ്രീകൃഷ്ണൻ ഉദ്ധവിൻ്റെ കയ്യിലയച്ച ഈ യോഗ സന്ദേശവും കൂടെ കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് ഞങ്ങൾ ഈ യോഗിനികളുടെ മനസ്സ് വിരഹദുഃഖത്താൽ ആളിക്കത്തുകയാണ് ചാഹത്തി ഹുതിം ഗുഹാരി ജിതഹീ തൈ ഉതൈ ധാർബഹി സൂർദാസ് അബ് ധീര ദരഹി ക്യു മർജാദ ന ലഹി ശ്രീകൃഷ്ണനെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് ഞങ്ങൾ രക്ഷയ്ക്കായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ശ്രീകൃഷ്ണൻ വന്നിട്ടില്ല അതുമാത്രമല്ല ഞങ്ങളുടെ മനസ്സ് ശ്രീകൃഷ്ണൻ ഇനി തിരികെ നൽകും അതായത് ഉത്തത്തെയും ധാർഭ അവിടെ തന്നെ ഞങ്ങൾ വിഷമിച്ച് അവിടെ തന്നെ അശ്രുധാര വരികയാണ് കാരണം ഞങ്ങൾ കരഞ്ഞു പോവുകയാണ് ഞങ്ങൾ ദുഃഖിതയാവുകയാണ് ശ്രീകൃഷ്ണൻ സ്വയം വരാതെ ആ സന്ദേശം അയച്ചതിൽ അവർ വളരെയധികം ദുഃഖിതയാവുകയാണ് അപ്പം ധീര ദർഹി ക്യൂമർ ജാതാനലഹി ഞങ്ങൾ എന്തുകൊണ്ട് ധൈര്യത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ അദ്ദേഹത്തെ കാത്തിരിക്കണം എന്ന് പറയുന്നത് കാരണം ഞങ്ങൾക്ക് കാത്തിരിക്കാൻ സാധിക്കുകയില്ല കാരണം ശ്രീകൃഷ്ണൻ തൻ്റെ മര്യാദ മറന്നിരിക്കുകയാണ് വന്ന് ഗോപികമാരെ ഒന്ന് കാണണം എന്ന ആ മര്യാദ ശ്രീകൃഷ്ണൻ മറന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് ശ്രീകൃഷ്ണനെ കാത്തിരിക്കണം എന്നാണ് അവർ പറയുന്നത് ഗോപികമാരെ മാഞ്ച് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ മാഞ്ച് അന്തർ ഇൻസൈഡ് പിന്നെ അവധി എന്ന് പറഞ്ഞാൽ സമയ ടൈം ആസ് എന്ന് പറഞ്ഞാൽ ആശ അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ആശ പിന്നെ സന്ദേശിനി എന്ന് പറഞ്ഞാൽ സന്ദേശം മെസ്സേജ് ബിരഹിനി ബിരഹദഹി എന്ന് പറഞ്ഞാൽ വിരഹദുഃഖത്താൽ വിഷമിക്കുന്ന തീ ആളിക്കത്തുന്ന മനസ്സിൻ്റെ ഉള്ളിൽ ബിരഹിനി ബിരഹദഹി പിന്നെ ഗുഹാരി എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കായി വിളിക്കുന്നത് ധീർ എന്ന് പറഞ്ഞാൽ കറേജ് ധൈര്യം പിന്നെ മര്യാദ എന്ന് പറഞ്ഞാൽ മര്യാദ അതായത് കോഡ് ഓഫ് കണ്ടക്ട് അതായത് ഡിഗ്നിറ്റി മര്യാദ മര്യാദ ഹമാരെ ഹരി ഹാരിൽ കീ ലക്കരി മനക്രമ ബച്ചൻ നന്ദ നന്ദന ഉര് യഹ ദൃഢ കരി പകരി ജാഗത സോവത സ്വപ്ന ദിവസനിസി കാന കാന ജകരി സുനത ജോഗ് ലാഗത് ഹേ ഏസോ ജ്യോ കരുയി കകരി സൂതൗ വ്യാധി ഹംകോ ലൈ ആയേ ദേഖി സുനി ന കരി യഹ തൗ സുര തിനഹി ലൈ സോംപോ ജിൻകെ മന ചകരി ഹമാരെ ഹരി ഹാരിൽ കീ ലക്കരി മനക്രമ ബച്ചൻ നന്ദ നന്ദന ഉര് യഹ ദൃഢ കരി പകരി ഹമാരെ ഹരി ഹാരിൽ കീ ലക്കരി അതായത് ഞങ്ങളുടെ ഹരി അതായത് ഞങ്ങളുടെ ദൈവം അദ്ദേഹം ഹാരിൽ കീ ലക്കരി പോലെയാണ് അതായത് ഹാരിൽ എന്ന് പറഞ്ഞ ഒരു പക്ഷിയാണ് ആ പക്ഷി എപ്പോഴും തൻ്റെ കയ്യിൽ ഒരു മരത്തിൻ്റെ ഒരു ചെറിയ കമ്പുണ്ടാവും എപ്പോഴും കയ്യിൽ അപ്പോൾ ഹാരിൽ കീ ലക്കരി അതായത് ഹാരിൽ കീ ലക്കരി അത് വിടത്തില്ല അതിൻ്റെ
കൈകളുകൊണ്ട് അത് നല്ലോണം ഇങ്ങനെ മുറിച്ച് പിടിക്കും പഞ്ച. അതുകൊണ്ട് നല്ലോണം മുറിച്ച് പിടിച്ചിട്ടുണ്ടാവും. അതുപോലെയാണ് ഞങ്ങൾ ഞങ്ങൾ ശ്രീകൃഷ്ണൻ്റെ ജപം, അതായത് ശ്രീകൃഷ്ണൻ എന്ന ആ പ്രേമത്തിൻ്റെ ആ രൂപം ഞങ്ങൾ മനസ്സുകൊണ്ടിങ്ങനെ ഹൃദയത്തിലിങ്ങനെ നല്ല മുറുക്കെ പിടിച്ചിട്ടുണ്ട്. മനക്രമ വച്ചൻ നന്ദ നന്ദനൂറ് ഈ ദൃഢകരി പക്കരി, അതായത് ആ വച്ച് ആ ശ്രീകൃഷ്ണൻ എന്ന ആ വാക്ക്, അതായത് കൃഷ്ണ കൃഷ്ണൻ എന്ന ആ ജപം, അത് ഞങ്ങൾ ദൃഢമായിട്ട് ഹൃദയത്തിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ജാഗത്ത് സോവത്ത് സ്വപ്ന ദിവസനിസി കാന കാന ജകരി, എണീക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം, എണീക്കുന്നതും ഉറങ്ങുന്നതും പിന്നെ സ്വപ്നം കാണുന്നതും പിന്നെ ദിവസം രാത്രി എന്നെല്ലാം ഞങ്ങൾ ഏത് സമയത്തും ശ്രീകൃഷ്ണനെ തന്നെയാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. സുനത്ത് ജോഗ് ലാഗത്ത് ഹേ ഐസോ ജോ കറു ഈ കക്കരി, സുനത്ത് ജോഗ് ലാഗത്ത് ഹേ ഐസോ ജോ കറു ഈ കക്കരി, ഞങ്ങൾക്ക് എന്ത് കേട്ടാലും അത് കടുവി കക്കരി, അതായത് കയ്പുള്ള ആ എന്താ കുക്കുംബർ, അതിനെപ്പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ആ യോഗ സന്ദേശം കേട്ടപ്പോഴും ഞങ്ങൾക്ക് കറുവി കക്കരി എന്നാണ്, കടുവി കക്കടി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സൂത്തൗ വ്യാധി ഹംകോ ലൈ ആയി ദേഖി സുനി ന കരി യഹത്തോ സുർ തിനഹി ലൈ സോംപോ ജിൻകെ മൻ ചക്കരി. സൂത്തോ വ്യാധി, ഈ വ്യാധി അതായത് ഈ അസുഖം, ഈ ബിമാരി, ഈ അസുഖം ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നു? കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ആവശ്യമുള്ളത് ആരുടെ മനസ്സാണോ ചഞ്ചലമായിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളുടെ പക്കൽ ഈ യോഗ സന്ദേശവുമായിട്ട് പോകുമോ ഉദോ എന്നാണ് പറയുന്നത്. കാരണം ഞങ്ങളുടെ മനസ്സ് നല്ല ശ്രീകൃഷ്ണൻ്റെ ഭക്തിയിൽ വിലീനമായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ അദൃഢമായിട്ടുള്ള ആ പ്രേമത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ യോഗ സന്ദേശം ആവശ്യമില്ല. ഇത് ഈ വ്യാധി ഞങ്ങൾ കേട്ടിട്ടോ കണ്ടിട്ടോ പോലും ഇല്ലാത്ത ഒരു വ്യാധിയാണ്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ശ്രീകൃഷ്ണൻ്റെ പ്രേമത്താൽ ഞങ്ങൾ നല്ല ദൃഢമായി ഇരിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സ് ചഞ്ചലമല്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഞങ്ങൾ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് ശ്രീകൃഷ്ണൻ എന്ന ഉദ്ദേശത്തോടെയാണ് ഹാരിൽക്കി ലക്കടി. പിന്നെ ദിവസനിസി എന്ന് പറഞ്ഞാൽ രാവിലെയും രാത്രിയും, ജഗത്ത് സോവത്ത് സ്വപ്നം എന്ന് പറഞ്ഞാൽ എണീച്ചിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുമ്പോഴും, ജഗരി എന്ന് പറഞ്ഞാൽ ജപം ചെയ്യുക, പിന്നെ സുനത്ത് ജോഗ് ലാഗത്ത് ഹേസോ ജോ കറുവി കക്കരി എന്ന് പറഞ്ഞാൽ, കറുവി കക്കരി എന്ന് പറഞ്ഞാൽ കടുവ, അതായത് കയ്പുള്ള കക്കടി, കക്കടി എന്ന് പറഞ്ഞാൽ കുക്കുംബറാണ്. പിന്നെ വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖം, പീഡ, എന്തെങ്കിലും ബിമാരി അല്ലെങ്കിൽ അസുഖം, ഡിസീസ്. പിന്നെ തിനഹി എന്ന് പറഞ്ഞാൽ ഉനഹി, അവരെ ഏൽപ്പിക്കൂ എന്ന് പറയാം. സോംപോ എന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിക്കൂ. ജിൻകെ മൻ ചക്കരി, ഇങ്ങനെ ചക്കരിയെപ്പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സ്, ചഞ്ചലമായിട്ടുള്ള ആ മനസ്സ്, മൻ ചക്രി ജിൻകാ മൻ സ്ഥിർ നഹി റേത്ത, അതായത് ചക്കരിയെപ്പോലെ ഇങ്ങനെ ഇങ്ങനെ ചഞ്ചലമായിട്ടുള്ള മനസ്സുള്ളവർ. ഹരി ഹേ രാജനീതി പഠി ആയേ സമുജി ബാത്ത് കഹത് മധുക്കർ കെ സമാചാർ സബ് പായ ഇക് അതി ചതുർ ഹുതേ പഹിലൈ ഹി അബ് ഗുരുഗ്രന്ഥ പഠായേ ബഡി ബുദ്ധി ജാനി ജോ ഉൻകി ജോഗ സന്ദേശ പഠായേ ഊധൗ ഭലേ ലോക ആഗേ കെ പരഹിത ഡോലത് ധായേ അബ് അപനേ മൻ ഫേർ പായി ഹേ ചലത് ജു ഹുതേ ചുരായേ ते क्यों अनीति करें आपुन जे और अनीति छुड़ाए राज धर्म तव यहे सुर जो प्रजा न जाही सताए हरि है राजनीति पढ़ी आए समुझी बात कहत मधुकर के समाचार सब पाए हरि അവിടെ നിന്ന് രാജനീതി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കൃഷ്ണൻ അവിടെ നിന്ന് രാജനീതിയെല്ലാം പഠിച്ച് മിടുക്കനായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ആരുടെ സമാചാരം, അതായത് ഉദ്ധവിൻ്റെ സമാചാരത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ഇക് അതിസ്ത ചതുർഹുത്തേ പഹിലേഹി അപ്പം ഗുരു ഗ്രന്ഥപ്പെടായ, അല്ലെങ്കിൽ തന്നെ ശ്രീകൃഷ്ണൻ വളരെ ചതുരനായിരുന്നു, വളരെ മിടുക്കനായിരുന്നു. ഇനിയിപ്പോൾ ഗുരുഗ്രന്ഥം കൂടെ പഠിച്ചപ്പോൾ ഇനിയും കൂടുതൽ മിടുക്കനായി. ബഡി ബുദ്ധി ബുദ്ധിശാലിയായി, അത് ബഡി ബുദ്ധി ജാനി ജോ ഉൻകി ജോഗ സന്ദേശപ്പെട്ടായ. അപ്പോൾ ബഡി ബുദ്ധി, അതായത് അദ്ദേഹത്തിൻ്റെ
ബുദ്ധി കൂടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഉദ്ധവിൻ്റെ കയ്യിൽ അവിടെ നിന്ന് അവിടെ തന്നെ ഇരുന്ന് ഇവിടെ ഞങ്ങളെ സന്ദേശ ഞങ്ങളെ വന്ന് കാണാതെ അവിടെ തന്നെ ഇരുന്ന് ഉദ്ധവിൻ്റെ കയ്യിൽ യോഗ സന്ദേശം അയച്ചിരിക്കുകയല്ലേ. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ബുദ്ധി ഇപ്പോൾ നല്ല ബുദ്ധി നല്ലോണം വന്നിട്ടുണ്ട്, ബുദ്ധി നല്ല കൂടിയിട്ടുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ഉദ്ധവ് ഭലേ ലോക്, അത് കംപ്ലൈൻ്റ് ആയിട്ടാണ് അവർ പറയുന്നത്. ഉദ്ധവ് ഭലേ ലോക് ആകേക്ക് പരഹിത് ഡോലത്ത് ദായേ. ഭലേ ലോക് അതായത് പണ്ടത്തെ ആൾക്കാർ എപ്പോഴും എന്ത് കാര്യങ്ങൾ എന്ത് ആവശ്യം വന്നാലും ഉടനെ തന്നെ നല്ലത് ചെയ്യാനായിട്ട് മുമ്പോട്ട് ഓടി വരുമായിരുന്നു. പക്ഷേ ശ്രീകൃഷ്ണനാണെങ്കിലോ, കൃഷ്ണൻ എന്താ ചെയ്തത്? മഥുരയിൽ ഞങ്ങളുടെ മനസ്സും കൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അപ്പനെ മന ഫേർ പായേ ചലത്തുജു ഹിതേ ചുറായ. ഞങ്ങളുടെ മനസ്സ് കവർന്നു കൊണ്ടുപോയ ആ മനസ്സ് ശ്രീകൃഷ്ണൻ്റെയിൽ നിന്നും ഞങ്ങൾക്ക് തിരിച്ചിപ്പോൾ ലഭിക്കും. അബ്ഹം ഉസ് മൻ കോ ഫിർസെ പാലെങ്കിൽ വീണ്ടും ഞങ്ങൾക്കത് ലഭിക്കും. അപ്നെ മൻ ഫേർ പായേ ഹാ തേ ക്യോ അനീതി കരേ ആപ്പുനു ജേ ഓർ അനീതി ചുടായേ രാജധർമ്മ തൗ യഹേ സുർ ജോ പ്രജാന ജാഹി സതായേ. എന്തിനാണ് ശ്രീകൃഷ്ണൻ ഇങ്ങനെ അനീതി ചെയ്യുന്നത് ഞങ്ങളോട്? എന്തിനാണ് ശ്രീകൃഷ്ണൻ ഇങ്ങനെ അനീതി ചെയ്യുന്നത്? രാജാക്കന്മാർ, അതായത് രാജാക്കന്മാരുടെ ധർമ്മം എന്താണ്? പ്രജകളെ വന്ന് കാണുക, അവരുടെ കുശലാന്വേഷണം ചെയ്യുക, അതൊക്കെയല്ലേ രാജാവിൻ്റെ ധർമ്മം. പക്ഷേ ശ്രീകൃഷ്ണൻ അനീതി ചെയ്യുകയാണ്. അനീതിക്കരെ ആപ്പുൻ, ഞങ്ങളോട് അനീതി ചെയ്യുകയാണ്. ജെ ഓർ അനീതി ചൂടായ രാജധർമ്മത്തോ യഹേ സുറു ജോ പ്രജാന ജാഹി സതായ. പ്രജകളെ കൂടുതൽ മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചൂടാ എന്നതല്ലേ രാജാവിൻ്റെ ധർമ്മം? അത് ആ രാജധർമ്മം ശ്രീകൃഷ്ണൻ ചെയ്യുന്നില്ലല്ലോ, അത് അനീതിയല്ലേ ശ്രീകൃഷ്ണൻ പ്രവർത്തിക്കുന്നത് എന്നാണ് ഗോപികമാർ ചോദിക്കുന്നത്. രാജനീതി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ആണ്. മധുക്കർ ഇവിടെ ഭ്രമർ അതായത് കറുത്ത വണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഹിത് ഡോൽത്തി എന്ന് പറഞ്ഞാൽ ദോട്ടേ ഫിർണ. അപ്പുൻ എന്ന് പറഞ്ഞാൽ സ്വയം. പിന്നെ ചത്തുർ എന്ന് പറഞ്ഞാൽ ബുദ്ധിശാലി. അനീതി എന്ന് പറഞ്ഞാൽ അധർമ്മമാണ്. പിന്നെ ജാഹി സതായ എന്ന് പറഞ്ഞാൽ പോയി വിഷമിപ്പിക്കുക, മനസ്സിനെ വിഷമിപ്പിക്കുക, ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ വിഷമിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.